بسم الله الرحمن الرحيم. أما يتساءلون عن النبأ العظيم الذي هم فيه مختلفون. كلا سيعلمون. السلام عليكم. إذا പാർവതി തോടന്നൂർ സബ് ജില്ലാ കലോത്സവത്തിന് ഖുർആൻ പാരായണ മത്സരത്തിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയ മിടുക്കി കുട്ടിയാണ് പാർവതിക്കുട്ടി. ചെമ്മരത്തൂർ വെസ്റ്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ മിടുക്കി കുട്ടി. ചെമ്മരത്തൂർ പ്രഭാലയത്തിലെ ദിനപ്രഭയുടെയും നളീഷ് ബോബിയുടെയും മകളാണ് പാർവതി. പാർവതിക്ക് കലോത്സവത്തിൽ മത്സരിക്കുവാൻ ഖുർആൻ പാരായണ മത്സരത്തിൽ പങ്കെടുക്കുവാനും ഖുർആൻ പഠിപ്പിച്ചത് പാർവതിയുടെ തന്നെ അധ്യാപികയായ എം റുഖയ്യ ടീച്ചറാണ്. ഇത് എല്ലാവരും തന്നെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇതിൽ ഒട്ടനവധി ആളുകൾ പാർവതിക്കുട്ടിയെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഖുർആൻ പാരായണം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല റീപ്ലൈ ആണ് അതിന് ചുവട്ടിൽ ആളുകൾ അറിയിച്ചിട്ടുള്ളതും. ഈ വിഷയകമായി തന്നെ മറ്റൊരു കാര്യമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മിനിഞ്ഞാന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ ഇത് ചർച്ച ചെയ്യാമായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മൾ കുറിച്ചിട്ടുള്ള ആ കാര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ചർച്ച. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പ് ഒരു രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടെത്തുക. കാരുണ്യക്കടലായ റഹ്മാനു റഹീമുമായ അള്ളാഹു അത് മുസ്ലിങ്ങളുടെ മാത്രമാണോ? അള്ളാഹു എന്നത് റബ്ബിനെയാണ് നമ്മൾ അള്ളാഹു ആക്കിയിട്ടുള്ളത് അല്ലേ? അല്ലാഹാണ് അള്ളാഹു, ആരാധനക്കർഹൻ റബ്ബാണ്, ഖാലിക്കും മാലിക്കും മുദവ്വിറുമായ ആ റബ്ബിനെ നമ്മൾ ഇലാഹാക്കി. നമ്മൾ ഇലാഹാക്കിയത് കൊണ്ട് നമ്മുടെ റബ്ബ് നമ്മുടെ ഇലാഹായി. എന്നാൽ മറ്റു പലരുടെയും റബ്ബായ, ഈ ലോകത്തിൻ്റെ മുഴുവൻ റബ്ബായ അള്ളാഹുവിനെ പല ആളുകളും ഇലാഹാക്കിയിട്ടില്ല. അതുകൊണ്ട് അവർ അള്ളാഹു എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥനകളോ മറ്റോ ചെയ്യുന്നില്ല. എന്നാൽ റബ്ബായ അള്ളാഹു മുസ്ലിമിൻ്റെ മാത്രം സ്വകാര്യ സ്വത്താണോ? ഒരു ചോദ്യം. നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, അതിനുത്തരം കണ്ടെത്തുക. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹുവിൻ്റെ സംസാരമായ, അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അത് മുസൽമാൻ്റെ സ്വത്താണോ, സ്വന്തമാണോ? അത് മറ്റൊരാൾക്ക് ഉള്ളതല്ലേ? യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അഭിസംബോധന ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ, യാ അയ്യുഹല്ലദീൻ ആമനു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അഭിസംബോധന ചെയ്യുന്ന ഈ ലോകത്തെ വിശ്വാസി സമൂഹത്തെയും അല്ലാത്തവരെയും അഭിസംബോധന ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ മുസ്ലിമിൻ്റെ തറവാട്ടുവകയാണോ, ആണോ, അതോ അള്ളാഹുവിൻ്റെ കലാമാണോ? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. ഇനി നമുക്ക് ചെറിയ രണ്ട് വീഡിയോകളാണ് കാണാനുള്ളത്, ഒന്ന് കണ്ടു നോക്കാം. ഉത്സവത്തിൽ പാർവതി എന്ന പെൺകുട്ടി ഖുർആൻ ഓതി മനം കവർന്നു എന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിക്കുന്നതും ആ വീഡിയോ വെച്ച് ഒരുപാട് പേര് സന്തോഷം പ്രകടിപ്പിക്കുന്നതൊക്കെ കണ്ടു. മുസ്ലിമീങ്ങൾ വളരെ ബഹുമാനത്തോടും ആദരവോടും കാണുന്ന ഖുർആൻ, ആ ഖുർആൻ മറ്റു മതസ്ഥർക്ക് കൊടുക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്നാണ് ഇമാം ഷെർവാനി റഹ്മത്തുള്ളാഹി അലൈഹി ഷെർവാനിയുടെ ഒന്നാം മാളിയം 154 പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നു മാത്രമല്ല, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കലും ഹറാമാണ്. തീർന്നിട്ടില്ല, ഇവർ തലയിലൊരു കെട്ടും കെട്ടിയിട്ട് ഈ വിഷയത്തിൽ സൈക്കിൾ എടുത്ത് കൂടിയിരിക്കുകയാണ്. ഇതും കൂടി നിങ്ങൾ കേൾക്ക്. മുസ്ലിമീങ്ങളായ ആളുകൾ വളരെ ബഹുമാനത്തോടു കൂടെയും ആദരവോടു കൂടെയും കാണുന്ന പരിശുദ്ധ ഖുർആൻ ഷെരീഫ് അന്യമതസ്ഥർക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമം. അത് നിഷിദ്ധമാണ്. മഹാനായ ഷെർവാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഷെർവാനി എന്ന കിതാബിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നു മാത്രമല്ല, അത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കലും അത് നിഷിദ്ധമാണ്, ഹറാമാണ്. എന്താണ് ഈ മനുഷ്യർ പറയുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് നടക്കുന്ന കാലത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് വഹിയിലൂടെ ലഭിച്ച ഖുർആൻ വചനങ്ങൾ അത്
ഇസ്ലാം മതത്തിലേക്ക് വന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓതുന്നത് കണ്ട് കേട്ടുകൊണ്ട് അങ്ങോട്ട് കയറി വന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആയിരുന്നില്ല, മുശ്രിക്കായിരുന്നു. ആ ഉമർ റളിയല്ലാഹു അൻഹു ഈ സഹോദരിയുടെ കഴുത്തിറക്കുവാനാണ് വന്നിരുന്നത്, തല വെട്ടുവാനാണ് വന്നിരുന്നത്. ഈ ഖുർആൻ പാരായണം കേട്ടിട്ട് ആ ഖുർആൻ വചനത്തിലെ സത്യസന്ധതയും ആ ഖുർആൻ വചനത്തിലെ ദൈവികതയും കണ്ടുകൊണ്ട് ഉമറും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ഇല്ല ഉമറേ, നീ ശരീരശുദ്ധി വരുത്തിയിട്ട് വാ, നീ അംഗശുദ്ധി വരുത്തിയിട്ട് വാ എന്നല്ലാതെ നീ മുസ്ലിമായിട്ട് വാ എന്ന് പ്രിയ സഹോദരി പറഞ്ഞില്ല. ഉമറിൻ്റെ സഹോദരി അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരിക്കുമായിരുന്നു അവിടുത്തെ അവസ്ഥ? ഒന്ന്. രണ്ടാമത്, ഒരാൾ ഷഹാദത്ത് ചെല്ലുമ്പോൾ, റെഡിമെയ്ഡ് ഷഹാദത്തല്ല, നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞ വീഡിയോസിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, ഒരാൾ ഷഹാദത്ത് ചൊല്ലുമ്പോൾ അവന് റബ്ബിനെക്കുറിച്ച് അറിയേണ്ട പോലെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. മഅരിഫത്തുൽ അബ്ദ് റബ്ബ, അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാ തില്ലത്തിൽ അഖലിയ, അല്ലാ തില്ലത്തിൽ നഖലിയ, അല്ലാ തില്ലത്തിൽ ഫിത്തറിയ, അല്ലാ തില്ലത്തിൽ ഹെസിയ. ഇത് മുഴുവനായിട്ട് ഞാൻ വിശദീകരിച്ച് പോകുന്നില്ല, നമ്മളുടെ വീഡിയോയിൽ മുൻപ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ അല്ലാ തില്ലത്തിൽ നഖലിയ, നക്കല് കൊണ്ട് നമ്മളിത് മനസ്സിലാക്കണം അള്ളാഹുവിനെ എന്നുള്ളതാണ്. എന്താണ് നക്കല്? ഗ്രന്ഥങ്ങളാണ്. ഗ്രന്ഥങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കണം. എന്നിട്ട് വമാ ഖദറുല്ലാഹി ഹഖ ഖദറിഹി, ഈ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ട് അവനെ ആശ്രയിക്കേണ്ട പോലെ ആശ്രയിക്കുകയും അവനിൽ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ നേർച്ച വഴിപാടുകളും ആരാധനകളും അവന് മാത്രമാക്കുക എന്നുള്ളതല്ലേ. ഇവിടെ അമുസ്ലിമായ ആൾ ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഏയ് അനക്ക് ഖുർആൻ തരാൻ പറ്റൂല, കാരണം അത് മുസ്ലിങ്ങളെ സ്വത്താണ്, സ്വന്തമാണ് എന്ന് പറയുന്നത് എവിടെയാണത് പറഞ്ഞിട്ടുള്ളത്? ഇവർ പറയുന്നൊരു ഷെർവാണിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഷെർവാണിയിൽ അങ്ങനെ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് കൊണ്ടു നടക്കണോ, തലയിലേറ്റണോ? പ്രിയ സഹോദരന്മാരെ, ഇത് മാത്രമാണ് ഒരു പിഞ്ചു പെൺകുട്ടി, അവൾ നല്ല രീതിയിലാണ് ഖുർആൻ പാരായണം ചെയ്തത്. അതിനെ അഭിനന്ദിക്കാൻ മനസ്സില്ലെങ്കിൽ, കിബറാണെങ്കിൽ നീ മിണ്ടാതിരിക്കെ. അഭിനന്ദിക്കുന്നവർ അഭിനന്ദിക്കട്ടെ. ആ കുട്ടി ഇനിയും കൂടുതൽ പഠിക്കുകയാണെങ്കിൽ അള്ളാഹു ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ആ മാതാപിതാക്കൾ സമ്മതിച്ചില്ലേ, ആ അധ്യാപിക റുഖിയ ടീച്ചർ ഈ കുട്ടിക്കിത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ മാതാപിതാക്കൾ ഇല്ലേ, ദിനപ്രഭയോ അല്ലെങ്കിൽ നലീഷ് ബോബിയോ അത് എതിർത്തില്ലല്ലോ, അവർ സമ്മതിക്കുകയല്ലേ ചെയ്തത്. അതുപോലെ ആ സ്കൂളിൽ ആ കുട്ടി ആ പാരായണം ചെയ്യുന്നത് കണ്ട് എത്ര ആളുകൾ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയല്ലേ പ്രബോധനമല്ലാതെ ഇതുപോലെ കള്ളത്തരവും ഇത്തരത്തിലുള്ള പുളൂസും പറഞ്ഞ് നടക്കുന്ന നിങ്ങൾക്കൊക്കെ ഇത് തകർക്കുവാനേ കഴിയുള്ളൂ. പ്രബോധനമല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളെ ഇത് എടുത്ത് ഇവിടെ നമ്മൾ വലിച്ചു വാരി ഒട്ടിക്കുന്നത് പ്രബോധനം ഉത്തരവാദിത്തമായതുകൊണ്ടാണ്. നിങ്ങൾ പറയുന്നത് തെറ്റാണ്, കളവാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇനിയും ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിൽ പോസ്റ്റ് ചെയ്യും. ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. നീ ഇനി നേരത്തെ നിങ്ങളോട് ചോദിച്ച ചോദ്യം, അള്ളാഹു ഈ ലോകത്തിൻ്റെ മുഴുവൻ റബ്ബാണ്, ഈ ലോകത്തുള്ള മനുഷ്യരുടെ മുഴുവൻ റബ്ബാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അത് പഠിപ്പിക്കുന്നുണ്ട്. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അയൽവാസിയായ രാമകൃഷ്ണേട്ടനും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ തെളിവല്ലേ. അപ്പോൾ അവൻ്റെ കൂടി റബ്ബായ അള്ളാഹു, ആ റബ്ബിനെ നമ്മൾ അള്ളാഹ് ഇലാഹാക്കിയത് കൊണ്ടാണ് നമ്മൾ അള്ളാഹു എന്ന് വിളിക്കുന്നത്. അവർ അവരെ ഇലാഹാക്കിയിട്ടില്ല, അവർ ബഹുദൈവ ആരാധകരാണ് അല്ലെങ്കിൽ മറ്റാളുകളെ ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ റബ്ബല്ലാതെ ആവുന്നുണ്ടോ? റബ്ബൊന്നല്ലുള്ളൂ, അസ്മാഉ വസ്സിഫാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ വഹദാനിയത്തുകൾ, റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാഉ വസ്സിഫാത്തും ഇത് പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. പണ്ട് മുല്ലമാർ കുറേ കാര്യങ്ങൾ അവർ പഠിച്ചത് അങ്ങോട്ട് പാടിത്തന്നു, അതും വിഴുങ്ങിയിട്ട് അത് ഇന്നും കൊണ്ടു നടക്കണം എന്നുള്ള ആ തെറ്റിദ്ധാരണ ദയവ് ചെയ്ത് നിങ്ങളൊക്കെ ഒഴിവാക്കണം. അലസ്തു ബി റബ്ബിക്കും, റബ്ബ് ഈ ലോകത്തിൻ്റെ റബ്ബാണ്, ഈ ലോകത്തുള്ള എല്ലാവരുടെയും റബ്ബാണ്. ഇത് സൃഷ്ടിച്ചത്, പരിപാലിച്ചത്, ഇതിൻ്റെ സംരക്ഷകൻ ഉടമസ്ഥൻ എല്ലാം അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനിലൂടെയാണ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സി എമ്മിനെയും മറ്റുള്ള ആ അത്തരത്തിലുള്ള ആളുകളെയല്ലേ നിങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. അത് കേട്ടിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ എൻ്റെ മുസ്ലിയാക്കന്മാരെ എന്ന് മാത്രം ചോദിച്ചുകൊണ്ട്
بسم الله الرحمن الرحيم أما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകൾ റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് റിയാക്ട് ചെയ്യുകയാണ്. ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒരു നല്ലോണം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പൊട്ടിച്ചോളൂ. ഇത് പറയലും നിർത്തൂല, ഇത്തരത്തിലുള്ളതാണ്. ഇതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.